ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് സ്കിൻ വൈറ്റനിങ് ക്രീമുകൾ കാണിച്ചിട്ടുണ്ട് ഗ്ലൂട്ടാത്തയോൺ ക്രീം കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ ടാബ്ലറ്റുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കാണിക്കുമ്പോഴത്തേനും കുറേ പേർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സിറം സ്കിൻ ടോൺ ബ്രൈറ്റൻ ആവുന്ന ഒരു സിറം കൂടെ പരിചയപ്പെടുത്താവുന്ന കാരണം ഈ ഒരു ക്രീമുകൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തേക്കാൻ വേണ്ടി പ്രത്യേക ഒരു ടൈം വേണം ടാബ്ലറ്റ് കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പൊ നമ്മൾ ഇന്നൊരു സിറം ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് സ്കിൻ ടോൺ ബ്രൈറ്റൻ ആകുന്ന അടിപൊളി ഒരു സിറമാണിത് സ്കിൻ ടോൺ ബ്രൈറ്റൻ ആകുന്ന ഒരു സിറം ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ എന്റെ സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറമാണ് കേട്ടോ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയക്കാരുടെ ഒരു സിറമാണ് കൊറിയക്കാരുടെ ആ ഒരു സ്കിൻ അറിയാമല്ലോ നല്ല ക്ലിയർ ആയിട്ട് ബ്രൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഒറ്റ പാടുകൾ പോലും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പൊ ആ ഒരു സ്കിൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീൻ ഇത് ഉൾപ്പെടുത്തിയാൽ മതി അപ്പൊ ഇതാണ് നമ്മുടെ സിറം ഇത് ചിക്നുട്രിക്സിന്റെ ഔഷൈൻ സിറം ആണ് ഫേസ് സിറം ആണ് ഇത് നമുക്ക് രാവിലെയും വൈകിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുക അതിനുശേഷം നമ്മളൊരു ടോണർ അപ്ലൈ ചെയ്യുക ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സിറം നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ് സ്കിൻ ബ്രൈറ്റൻ ആകാൻ വേണ്ടി സ്കിൻ ക്ലിയർ ആകാൻ വേണ്ടി സ്കിന്നിലുള്ള പാടുകളൊക്കെ നല്ലവണ്ണം മാറിയിട്ട് ആ ഒരു കൊറിയൻ സ്കിൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറമാണ് പ്രത്യേകിച്ച് ടീനേജേഴ്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ നിറച്ചും പാടുകളായിരിക്കും പിമ്പിൾസിന്റെ ആഗ്നിയുടെ ഒക്കെ ഭയങ്കരമായിട്ട് പാടുകളായിരിക്കും അപ്പൊ ആഗ്നിയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയും ആഗ്നിയുടെ ഒക്കെ ആ പാടുകൾ പിമ്പിൾസിന്റെ പാടുകളൊക്കെ നല്ലവണ്ണം ഫെയ്ഡ് ആക്കാൻ വേണ്ടി വളരെ നല്ലതാണിത് അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടാത്തയോണും വിറ്റാമിൻ സിയും ആണ് അതുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ടോൺ ബ്രൈറ്റൻ ആക്കുന്നത് അതുപോലെ തന്നെ ആന്റി ഏജിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു സിറം യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ആട്ടോ അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ് പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ചിക്നുട്രിക്സിന്റെ ഔഷൈൻ ഫേസ് സിറം ഇതിനകത്ത് മെയിൻ ആയിട്ട് അടങ്ങിയേക്കുന്നത് നിയാസിനമൈഡ് ആണ് ഇത് നമ്മുടെ പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ടും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും നമ്മുടെ സ്കിന്റെ ടെക്സ്ചർ സ്മൂത്തനാക്കാൻ വേണ്ടിയും വളരെ നല്ലതാണ് പിന്നെ ഗ്ലൂട്ടാത്തയോണും വിറ്റാമിൻ സിയും അർബുടിനും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്റെ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയും ഡിസ്കളറേഷൻ മാറാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ് സ്കിൻ നല്ലവണ്ണം ഹൈഡ്രേറ്റ് ആയിട്ട് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കുറച്ചെടുക്കുക കുറച്ചെടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുക ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ചെറുതായിട്ട് കണ്ണെഴുതിയിട്ടേ ഉള്ളൂ അപ്പോൾ ഫേസ് ഞാനൊന്നും വേറെ അപ്ലൈ ചെയ്തിട്ടില്ല ഫേസ് വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ നമ്മളൊരു ടോണർ അപ്ലൈ ചെയ്യണം ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിനകത്തുനിന്നൊരു 4 അല്ലെങ്കിൽ 1-5 ഡ്രോപ്സ് നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത്രയും നമ്മൾ അപ്ലൈ ചെയ്താൽ മതി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇത് ഫേസിലെല്ലാം ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഡാബ് ചെയ്ത് നല്ലവണ്ണം ഡാബ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ മസാജും കൂടെ ചെയ്യാം കേട്ടോ ഈ ഒരു രീതി നല്ലവണ്ണം മസാജും കൂടെ ചെയ്ത് കൊടുക്കാം ഇത്രയും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും ആ ഒരു ഓയിലി ആയ ഒരു ഫീൽ ഒന്നും നമുക്ക് വരത്തില്ല നോൺ സ്റ്റിക്കി ആട്ടോ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇറിറ്റേഷനോ അങ്ങനൊന്നും വരത്തില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും ഈ ഒരു നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്ത് വെക്കുക ഇതിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഡെയിലി നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആയിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കും പാടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും അപ്പം ഞാനിതിപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഇതാട്ടോ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ എൻ്റെ ചെറുതായിട്ട് ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു ആ ഒരു ഭാഗത്തെ ആ ഒരു പാടുകളൊക്കെ കണ്ടില്ലേ ചെറുതായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് നൈറ്റ് ടൈമിൽ ഞാൻ ഇതാട്ടോ അപ്ലൈ ചെയ്യുന്നത് ഫേസ് വാഷ് ഇടും അതിനുശേഷം ഒരു ടോണർ അപ്ലൈ ചെയ്യും അതിനുശേഷം ഞാൻ ഈ ഒരു സിറം എൻ്റെ ഫേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും അപ്പോൾ കുറേ ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടി എൻ്റെ ഫേസിലുള്ള പാടുകളൊക്കെ നല്ലവണ്ണം പോയിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ അധികം വീഡിയോസ് ഇടുന്നില്ലല്ലോ ആഴ്ചയിൽ 1-2 വീഡിയോസേ ഇടുന്നുള്ളൂ തിരക്ക് കാരണം അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വൈറ്റനിങ് പാക്കുകളൊന്നും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കിട്ടത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും നല്ലവണ്ണം എൻ്റെ സ്കിൻ കെയർ ചെയ്യും അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിൻ ഇങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നത് പിന്നെ ചില കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് ഇവിടെ എനിക്ക് ചെറുതായിട്ട് ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ പിമ്പിൾസിന്റെ വാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നല്ലവണ്ണം മാറിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഈ ഒരു ഷീറ്റ് മാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ഷീറ്റ് മാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടായിരിക്കും ആ ഒരു ടൈമിൽ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഡൾനെസ് ഒക്കെ മാറിയിട്ട് സ്കിന്നിന് നല്ലൊരു ഗ്ലോ വരും നല്ലൊരു തിളക്കം വരും നമ്മുടെ സ്കിന്നിന് അതുപോലെ തന്നെ ഹെൽത്തി ആയ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനോ പാർട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ
നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആഴ്ച രണ്ട് പ്രാവശ്യം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഷീറ്റ് മാസ്കും കൂടെ ഫേസിന് വേണ്ടി യൂസ് ചെയ്യുവാണെങ്കിൽ ഫേസ് നല്ലവണ്ണം ക്ലിയർ ആയിട്ട് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് മാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ്. ലെമൺഡ് ഫ്ലേവർ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക, അതിനുശേഷം നമുക്ക് ഈ ഒരു ഷീറ്റ് മാസ്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം നമുക്കിത് റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും കേട്ടോ. അതൊന്നും മാറ്റേണ്ട കാര്യമില്ല, അത് ഫേസിൽ തന്നെ വെച്ചേക്കുക നൈറ്റിൽ. എന്നിട്ട് മോർണിംഗിൽ നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും സ്കിൻ അടിപൊളിയായിട്ടൊന്ന് ലൈറ്റനായി നല്ലവണ്ണം നമ്മുടെ മുഖം ഗ്ലോ ആയിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, സ്കിൻ അടിപൊളിയായിട്ട് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്, നല്ല ഫ്രഷ് ആയ ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ രണ്ട് പ്രോഡക്റ്റ് ആണ്. ഇതപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ഡിസ്കൗണ്ടി മേടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പേടിയുള്ളവരാണ്, അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ ക്രീമുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഒരു ക്രീമുകൾ തേക്കാൻ വേണ്ടി നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ളൊരു ഗ്ലൂട്ടാത്തയോൺ ഫേസ് സിറം മേടിച്ച് വെക്കുക. എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സ്കിൻ ബ്രൈറ്റായി വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ക്ലിയർ ആവും, ആഗ്നി മാറും, ആഗ്നിയുടെ പാടുകൾ മാറാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണിത്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്യണം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം.